നമസ്കാരം സകുടുംബത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ഫാമിലിനെ നമ്മൾ ഇന്നും പരിചയപ്പെടുന്നുണ്ടാകും സകുടുംബത്തിൽ. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ലിജു ചേട്ടൻ ആൻഡ് ഫാമിലിയാണ്. നമുക്ക് എന്തായാലും സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ദി ഷോ. യെസ്, അപ്പോൾ ഇന്ന് മൂന്ന് പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. നമുക്ക് കുറേ കുഞ്ഞുമക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫാമിലിയുടെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. പക്ഷേ ഇന്നത്തെ നമ്മുടെ മെയിൻ സ്റ്റാർ എന്ന് പറയുന്നത് ദേ ഈ ഇരിക്കുന്ന കൊച്ചുമിടുക്കിയാണ് കേട്ടോ. ആൽവിയ കുട്ടിയാണ് നമ്മുടെ സ്റ്റാർ അല്ലേ. ഓക്കെ, അപ്പോ ചേട്ടാ ഫാമിലി ആരൊക്കെ ഉണ്ട്? നമ്മൾ ഈ കാണുന്ന മൂന്ന് പേരല്ലാതെ ആൽവിയ മോളല്ലാതെ ഞങ്ങൾക്ക് നാല് മക്കളാണ്. അതിൽ മൂത്ത കുഞ്ഞാണ് ആൽവിയ. ഓക്കെ, ബാക്കി രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളാണ്. ഓക്കെ, തീരെ ചെറിയ കുഞ്ഞാവയാണ്. ഓക്കെ, അപ്പൊ ഒരാള് കുഞ്ഞാണ് കേട്ടോ. അപ്പോ നാട്ടിൽ എവിടെയാണ്? ഞങ്ങള് വയനാടാണ്, സുൽത്താൻ ബത്തേരി. ഓ അയശ്ശേരി, അടിപൊളി സ്ഥലമാണ് അല്ലേ. നമ്മളൊക്കെ ടൂർ വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണല്ലോ. ചേച്ചിയുടെ ബിൻസി അല്ലേ? ചേച്ചി നാട്ടിലവിടെ തന്നെ? വയനാട് തന്നെ. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ ഞാൻ പറഞ്ഞു നമ്മുടെ സ്റ്റാർ ആൽവിയ കുട്ടിയാണെന്നുള്ളത്, അതിന് കാരണമുണ്ട്. ആൽവിയ കുട്ടി അല്ല, മെയിൻ ടാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള് നമ്മളൊരു കൈവച്ച് എഴുതാൻ തന്നെ കഷ്ടപ്പെടുമ്പോൾ അവള് രണ്ട് കൈവച്ച് നല്ല അടിപൊളിയായിട്ട് എഴുതും, അതും നാല് ലാംഗ്വേജസിൽ എഴുതും കേട്ടോ. ഇതൊക്കെയാണ് അത്രയും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്റെ ദൈവം, അതെങ്ങനെ പറ്റുമല്ലേ? ശരിക്കും രണ്ട് കൈവച്ച് എഴുതുന്ന ആൾക്കാരൊക്കെ നമ്മൾ റെയർ ആയിട്ട് അവരുടെയൊക്കെ കാണാറുണ്ട്. പക്ഷെ എന്നാലും ഇത്ര കുഞ്ഞ് പ്രായത്തില് ആൾക്ക് തേർഡ് ഗ്രേഡിലാണ് പഠിക്കുന്നത് അല്ലേ? തേർഡ് ഗ്രേഡിൽ പഠിക്കുന്നത്. അവർ രണ്ട് കൈവച്ച് അടിപൊളിയായിട്ട് എഴുതും, നാല് ലാംഗ്വേജസിൽ എഴുതും, അതിന്റെ പേരിൽ ഒരുപാട് റെക്കോർഡ്സും കിട്ടിയിട്ടുണ്ട് അല്ലേ? ഉണ്ട്. എന്തൊക്കെ റെക്കോർഡ്സ് ആണെന്നറിയോ? അച്ഛൻ പറയല്ലോ. എന്തൊക്കെ റെക്കോർഡ്സ് ആണല്ലോ ആൾക്ക്? നിലവില് ആറ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നാല് ലാംഗ്വേജിൽ എഴുതുന്നതിന്. അത് ആറ് വയസ്സ് മുതലാണ് അപ്ലൈ ചെയ്തിട്ട്, ആറ് വയസ്സിലാണ് കിട്ടിയത്. ഓ, വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ലണ്ടനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, പിന്നെയും ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും കൂടി ഉണ്ട്. പിന്നെ കലാം ബുക്ക് ഓഫ് റെക്കോർഡ്. അങ്ങനെ നിലവിൽ ആറെണ്ണം ഉണ്ട്. സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പൊ എപ്പോഴാണ് ഈ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ രണ്ട് വീഴ്ച എഴുതും എന്നൊക്കെ തോന്നി തുടങ്ങിയത്? ആള് കുഞ്ഞിലെ അങ്ങനത്തെ ഇൻട്രസ്റ്റ് കാണിക്കുമായിരുന്നോ? ചെറുതില് ഒരു പ്രാവശ്യം വെറുതെ ബാൽക്കണിയിലിരുന്ന് ഇങ്ങനെ എഴുതുമായിരുന്നു. അപ്പം ഇങ്ങനെ കാണിച്ചു തന്നു നോക്കിക്കാമേ ഞാൻ എഴുതുന്നതെന്ന്. ഞാൻ പറഞ്ഞു ചുമ്മാ വെറുതെ കുറെ പേപ്പർ വേസ്റ്റ് ചെയ്യാൻ അല്ലാതെ എന്താണ് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ എപ്പോഴോ സംസാരത്തിന്റെ ഇടയിൽ ടീച്ചറായിട്ട് എന്തോ സംസാരിച്ചപ്പോ ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നു. ഞാൻ റീഡിങ്ങിനെ കുറിച്ചായിരുന്നു കൂടുതൽ, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും, കിട്ടുന്ന ബുക്സ് എല്ലാം വായിക്കും. അപ്പം അത് ടീച്ചറിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്താണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് രണ്ട് കൈ കൊണ്ട് എഴുതുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു അതൊരു റെയർ ടാലന്റ് ആണ്, അപ്പൊ അതൊന്ന് മാം ഒന്ന് വീഡിയോ എടുത്ത് അയച്ചു തരുമെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടുത്തെ ഒന്ന് മോളൊന്ന് എഴുതി ഞാൻ ടീച്ചർക്ക് ഒരു വീഡിയോ അയച്ചു കൊടുക്കട്ടെ. ഓക്കെ, അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓ അയശ്ശേരി. ഓക്കെ, അങ്ങനെ പിന്നെ അത് റെക്കോർഡിലേക്ക് പോകുന്നു, പിന്നെ എത്രയും റെക്കോർഡ്സ് കിട്ടുന്നു. നല്ല രസമുണ്ട്. ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്റെ പൊന്നെ ഏത് തോന്നുന്നുണ്ട് കേട്ടോ. അമ്മക്ക് വായിക്കുമ്പോ ഏത് ബുക്കാണ് ഇഷ്ടം? ആരുടെ ഏത് ഓതറിന്റെ ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടം? കൊറേ ഓതേഴ്സിന്റെ ബുക്ക് ഇഷ്ടമാണ്. കുറച്ച് ഫേവറേറ്റ് ഒൻസ് റോൾഡ് ആൾ, പിന്നെ സുൽത്താൻ ബത്തേരി, പിന്നെ ജെഫ് കിഡ്നി. കൊച്ചു അടിപൊളിയായിട്ട് അല്ലേ ഇതൊക്കെ വായിക്കുന്ന പിള്ളേർക്ക് ഇഷ്ടം പോലെ അറിയായിരിക്കുമല്ലോ ഈ ഓതേഴ്സ് ഏതൊക്കെയാന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല, എനിക്ക് വായിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ നമ്മൾ കാണുന്നുണ്ടാവും. അപ്പൊ മോള് ഫസ്റ്റ് ഇങ്ങനെ വായിച്ചു തുടങ്ങുമ്പോ അമ്മയൊക്കെ വായിച്ചു വരുമായിരുന്നോ പണ്ട് സ്റ്റോറീസ് ഒക്കെ കേൾക്കാൻ? ആണല്ലേ, അങ്ങനെ ഇഷ്ടം വന്നിട്ട് പിന്നെ വായിച്ചു തുടങ്ങി, അങ്ങനെയാണോ? ആഹാ, ഓക്കെ. അപ്പൊ സ്കൂളിലൊക്കെ എന്താ പറയുന്നത്? ടീച്ചേഴ്സും ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനത്തെ റെക്കോർഡ്സ് ഒക്കെ ഉള്ള വലിയ ആളല്ലേ? നമുക്കും ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളെന്തായാലും ആൾക്ക് കിട്ടിയ റെക്കോർഡ്സും അതുപോലെ തന്നെ ആൾ ഇതുപോലെ രണ്ടു കൊണ്ട് എഴുതുന്നതൊക്കെ നമ്മൾ കാണാം അല്ലേ, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ എന്തായാലും സൂപ്പറാണ് കേട്ടോ. ഇതൊക്കെ ഒരു റെയർ ആയിട്ടുള്ള ചാലഞ്ച് ആണ് അല്ലേ. അപ്പൊ ഇതുപോലത്തെ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇപ്പൊ നാല് ലാംഗ്വേജ് എഴുതിയതൊക്കെ വേറെ ലാംഗ്വേജ് ഒക്കെ പഠിച്ച് അല്ലേ അതൊക്കെ എഴുതാം അല്ലേ. അതാണ് ഒരുപാട് റെക്കോർഡ്സ് ഇതുപോലെ മേടിക്കണം കേട്ടോ. ഓക്കെ, വേറെ എന്തൊക്കെയാ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്? എനിക്ക് സയൻസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു സയൻസ് ബുക്ക് ഉണ്ടായിരുന്നു, സ്മോള് സയൻസ് ഫാക്ട്സ് വെച്ചിട്ട്. അത് ഞാൻ കംപ്ലീറ്റ് എഴുതിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഭയങ്കര വലിയ ബുക്ക് ഉണ്ടായിരുന്നു, കുറച്ച് സയൻസ് എക്സ്പെരിമെന്റ് വെച്ചിട്ട്. അത് 365 ആയിരുന്നു ടോട്ടൽ എക്സ്പെരിമെന്റ്സ്. അത്ര ബുക്കൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ എന്താവാൻ ഇഷ്ടം വലുതാവുമ്പോ? ഞാന് കൊറേ ആ കോമിക്സ് വായിക്കണ്ടേ, അത്
എനിക്ക് ചിരിക്കാനും തോന്നാം. കോമിക്സ് അങ്ങനെയാണല്ലോ അല്ലേ, കുറെ ചിരിക്കാനുള്ള ബുക്സ്. ഓക്കെ, മൂക്ക് അപ്പൊ കളക്ഷൻ ഉണ്ടാവല്ലോ ഒരുപാട് ബുക്സിന്റെ, വീട്ടിൽ ഒരുപാട് ബുക്സ് ഉണ്ട്. ആഹാ, ഓക്കെ, അപ്പൊ എത്ര ടൈം എടുക്കും ഒരു ബുക്ക് വായിച്ചു തീർക്കാൻ? മോസ്റ്റ്ലി അത് 2 to 3 hours എടുക്കും. 2 to 3 hours എടുക്കുള്ളൂ? 3 hours കേട്ടോ, 3 days ഒന്നല്ല, 3 hoursനുള്ളിലാണ് ഒരു ബുക്ക് തീർക്കുന്നത് അല്ലേ. അപ്പൊ ഒരു വീക്കിലി ഒരു 10-20 ബുക്ക് ഒക്കെ വായിക്കും അല്ലേ. സൂപ്പർ കേട്ടോ, അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലേ. ഇത് കഴിയുമ്പോ അടുത്ത ബുക്ക് വായിക്കാനായിട്ട്. ഈ വായിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? ആണല്ലേ, ഓക്കെ. അപ്പൊ ശരിക്കും ആള് സ്റ്റോറീസ് പോലത്തെ ബുക്സ് ഒക്കെയാണോ വായിക്കുന്നത്? എങ്ങനെയാ കൂടുതൽ? എന്ത് ബുക്കും വായിക്കും, എല്ലാ ഇഷ്ടമാണ്, എന്ത് ബുക്ക് കിട്ടിയാലും വായിക്കും. അങ്ങനെ നമ്മൾക്കെന്ന് പറഞ്ഞാൽ ശരിക്കും ബുക്കിന്റെ അവൈലബിലിറ്റി ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. ഓക്കെ, അതൊരു ചലഞ്ചാണ്, കാരണം ഇവിടെ ഭയങ്കര റേറ്റ് ആണല്ലോ. പിന്നെ ലൈബ്രറി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തും ഭയങ്കര ഒരു ജോലിക്കൊക്കെ പോകുന്നത്, അതെ വർക്കിംഗ് ആണ്. അപ്പം ജോലിക്ക് പോകുന്നതുകൊണ്ട് ലൈബ്രറിയിലൊക്കെ പോയിരുന്ന് വായിക്കും. എന്നാലും ഒരു കുറച്ച് സമയമൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ യൂസ്ഡ് ബുക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ കിട്ടുന്നതൊക്കെ ഒരുപാട്. പിന്നെ ചിലവര് അറിഞ്ഞ് അവരറിഞ്ഞ് എന്നെ കൊണ്ടത്ത് തരാറുണ്ട് ഒരുപാട് ബുക്സ്. അങ്ങനെ ഒരു 100-200 ബുക്സ് കിട്ടിയിട്ടുണ്ട് ഇതുവരെ. വീട്ടിലൊരു 1000 ബുക്സ് ലൈബ്രറി ചെയ്തിട്ടുണ്ട്. എൽവിയാസ് വണ്ടർ വേൾഡ് എന്ന് പറഞ്ഞ ഒരു ചാനൽ ഉണ്ട് മോക്ക് യൂട്യൂബ് ചാനല്, അതില് ഇങ്ങനെ ബുക്ക് വായിക്കുന്നുണ്ട് മോള്. ജസ്റ്റ് ബുക്ക് റീഡ് ചെയ്യാം, വെറുതെ ഇരുന്ന് റീഡ് ചെയ്യുന്നു. അങ്ങനെ അധികം ആരും അത് കാണാറൊന്നും ഇല്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ മോൾക്ക് തന്നെ ഒരു സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ അതിലെന്ന് പറഞ്ഞാൽ ബ്രദേഴ്സിനെയും കൂടെ, ഇപ്പം കുറെ സിബ്ലിങ്സ് ഉണ്ടല്ലോ, അപ്പൊ ഓരോ ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് റോൾ പ്ലേ ഒക്കെ ആയിട്ട്, ഇപ്പം ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡിന്റെ റോൾ പ്ലേ, അങ്ങനെ റോൾ പ്ലേ അല്ല ഒരു സ്റ്റോറി തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. അത് അതിനൊക്കെ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ മോള് ഒരുപാട് എഫേർട്ട് എടുത്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിനൊന്നും സമയമില്ല, എന്നാലും പറ്റുന്നത് പോലെയൊക്കെ ഞങ്ങള് വായിച്ചതെല്ലാം ഓർമ്മയുണ്ട്. വായിച്ചതിന്റെ ഓരോ ക്യാരക്ടേഴ്സിന്റെ പടങ്ങളൊക്കെ രണ്ട് കൈ വെച്ചൊക്കെ ചുമര് നിറച്ചും വരച്ചൊക്കെ വെച്ച് വരയ്ക്കും, നല്ലോണം പടമൊക്കെ വരയ്ക്കും. പിന്നെ ചെറുതായിട്ടൊക്കെ ബുക്സ് എഴുതുന്നുണ്ട്, സ്റ്റോറീസ് ഒക്കെ ചെറുതായിട്ട്, വലുതായിട്ടൊന്നും അല്ല. വലിയ ടാലന്റഡ് അങ്ങനെ പറയാനൊന്നുമില്ല, എന്നാലും എല്ലാ പിള്ളേരിലും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടാകും. അപ്പൊ നമുക്കെപ്പോഴും നമ്മുടെ മക്കള് ശരിക്കും മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ ആർക്ക് പറ്റില്ല. ഇത്രയും ബുക്സ് ഒക്കെ വായിക്കുന്ന ആൾക്ക് എഴുതാനൊക്കെ പറ്റും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതുപോലെ സ്വന്തമായിട്ട് ബുക്കൊക്കെ ഇറക്കണം അല്ലേ. അതാ നമ്മുടെ ബുക്ക് ഫെയർ ഒക്കെ വരുമ്പോ അടുത്ത ഒരു ബുക്ക് ആൽവിയ കുട്ടിയുടെ പേരിൽ റിലീസ് ചെയ്യണല്ലേ. അതാണ് ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഡ്രീം ഒക്കെ വേണം കേട്ടോ, അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. നല്ല കാര്യം, ഓക്കെ ശരി. അപ്പൊ ശരിക്കും റയർ ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആണല്ലേ. ഇപ്പൊ ഇപ്പോഴത്തെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ വലിയ കുട്ടികൾക്ക് പോലും വായിക്കാനൊക്കെ അത്ര ഇൻട്രസ്റ്റ് കാണിച്ച് വരുന്നത് കുറവാണ്. ഒരു 10-20 ബുക്കൊക്കെ, അതായത് ബുക്കിന്റെ അളവ് ഇതനുസരിച്ചിരിക്കും കേട്ടോ, ഡെൻസിറ്റി അനുസരിച്ചിരിക്കും. അതായത് ഒറ്റയിരുപ്പിനൊക്കെ വായിച്ചൊക്കെ തീർക്കാറുണ്ട്. അങ്ങനെ പല ദിവസങ്ങളും വഴക്കൊക്കെ പറഞ്ഞ് കിടത്തി ഉറക്കിയ ദിവസങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോഴും അതെ, എക്സാം നടന്നുകൊണ്ടിരിക്കുക, സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അറബിക് എക്സാമിന്റെ അന്ന് മോള് വായിക്കുന്ന റീഡേഴ്സ് ഡൈജസ്റ്റിന്റെ ഈ പറഞ്ഞ ഈ കോമിക് ഞാൻ അങ്ങനെ ബുക്കൊക്കെ എടുത്ത് ഞാൻ പൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കുറെ സമയം. ശരി, അയ്യോ, നിർബന്ധിച്ച് ബുക്ക് വാങ്ങിച്ചു വെക്കേണ്ട അവസ്ഥയാണ് ആളുടെ അടുത്തുള്ളത്. ഓക്കെ, എന്തായാലും നല്ലൊരു അല്ലേ, എനിക്കൊന്ന് എല്ലാവരും കേട്ട് കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അല്ലേ കാര്യമാണ് കേട്ടോ. അപ്പോ അച്ഛനൊക്കെ എങ്ങനെയുണ്ട്, കുറെ ബുക്സ് ഒക്കെ വാങ്ങിച്ചു തരാറുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ ബ്രദേഴ്സിനെ ഒക്കെ വായിച്ച് സ്റ്റോറി ഒക്കെ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കോ ഇങ്ങനെയൊക്കെയാണെന്ന്? അതുകൊണ്ട് അവർക്കും ഇൻട്രസ്റ്റ് ആണ്, അവര് ബുക്ക് എടുത്തോണ്ട് വരും വായിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വീട്ടില് കൂടുതലും. ഈ ആർട്ട് സംബന്ധമായി പടം വരയ്ക്കല്, ബുക്ക് വായിക്കല്, റോൾ പ്ലേ, ഇതൊക്കെ തന്നെ പരിപാടികൾ. അടിപൊളി. ഓക്കെ, അപ്പൊ ഈ വായിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ ഓതേഴ്സിനെ കുറിച്ചും ഇൻ ഡെപ്ത് ആള് വായിച്ചു മനസ്സിലാക്കാറുണ്ടെന്നുള്ള ഓതേഴ്സിനെ കൊറേ പേര് അറിയാതെ എന്താ ജെറോം സ്റ്റിലറ്റ് ആയിരുന്നു, അങ്ങനെ എന്തൊക്കെയോ അതൊക്കെയാണ് എന്നോട് പറയാ. പക്ഷെ എനിക്ക് മനസ്സിലാവാറില്ല. നമ്മള് വായിക്കാൻ നമ്മള് അല്ലേ കൊച്ചിനല്ലേ ഇതൊക്കെ അറിയുള്ളൂ. എന്റെ ഓതേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുമോ മോള്? അങ്ങനെയാണോ, ഓതേഴ്സിന്റെ കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ, അവരെഴുതിയ ബുക്സ് ഏതൊക്കെയാണെന്നൊക്കെ അറിയാം അല്ലേ. അതാണ്. അപ്പൊ ഏറ്റവും ഇഷ്ടം ഇന്ന ഒരാളുടെ ബുക്ക് എന്നാണോ, അങ്ങനെ ഉണ്ടോ? ഓതറിന് നോക്കിയാണോ ബുക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ ബുക്കും കിട്ടുന്ന വായിക്കോ? എല്ലാ ബുക്കും കിട്ടുന്നത് വായിക്കും. എന്നിട്ട് എന്തില് ഓതറിന്റെ പേരൊക്കെ ഉണ്ട്, എന്നിട്ട്
കുറച്ച് ഒരു പാരഗ്രാഫ് ഉണ്ടാവും നോർമലി ഒരു ആ ഓത്തറുടെ എന്തൊക്കെയാണ് എവിടെയാണ് പോണത് അങ്ങനെയൊക്കെ ആ ഓക്കെ ഓക്കെ അതുണ്ടാവും ശരിയാ അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ അതൊക്കെ മെമ്മറിയിലുണ്ടല്ലേ നല്ല കാര്യം സൂപ്പർ ഓക്കെ അപ്പൊ അടിപൊളി എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ ശരിക്കും ആളുടെ നമുക്ക് അല്ലേ ചോദിച്ചറിയാനുണ്ട് ഇപ്പൊ മോള് എഴുതുന്നു പറഞ്ഞല്ലോ അപ്പൊ ആ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് എഴുതി നല്ലൊരു ബുക്കൊക്കെ റിലീസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒരു ദിവസം ഗസ്റ്റ് ആയിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും പഠിത്തമൊക്കെ അടിപൊളിയായിട്ട് പോകുന്നില്ലേ സ്കൂളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നല്ലേ അപ്പൊ ഇതുപോലെ സ്റ്റാർ ആയിട്ട് നിൽക്കട്ടെ സ്കൂളിൽ ഇതുപോലെ ഒരുപാട് റെക്കോർഡ്സ് ഇനിയും മേടിക്കണം ഓക്കെ യെസ് അപ്പൊ എന്തായാലും കുറച്ച് ടൈമിനുള്ളിൽ നമ്മൾ ആളുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് കേട്ടത് എന്തായാലും അൽവിയ കുട്ടിക്ക് ഓൾ ദ ബെസ്റ്റ് നമ്മുടെ എൻ ടി വിയുടെ ടീമിന്റെ സൈഡിൽ നിന്ന് പറയണം കേട്ടോ ഓക്കെ അപ്പൊ എല്ലാ സിബ്ലിംഗ്സിനെ അന്വേഷിച്ചെന്ന് പറയണം ഓക്കെ യെസ് എന്നാലും ഒരുപാട് സന്തോഷം നമ്മൾ ജോയിൻ ചെയ്തതിൽ ഷോയിൽ അച്ഛൻ്റെ നീ സൈലന്റ് ആയിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മുടെ സ്റ്റാർ ഞാൻ പറഞ്ഞ പോലെ അൽവിയ കുട്ടി ആയതുകൊണ്ട് ആള് തന്നെയാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് എന്തായാലും താങ്ക് യു കേട്ടോ താങ്ക് യു സോ മച്ച് താങ്ക് യു അൽവിയ കുട്ടി ഓക്കെ അപ്പൊ എന്തായാലും പുതിയൊരു ഗസ്റ്റ് ഒക്കെ ആയിട്ട് സകുടുംബത്തിൽ മറ്റൊരു ഫാമിലിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും നന്ദി നമസ്കാരം.